Assalamu alaikum. Welcome to this Peppercandy. ഇന്ന് കുറച്ച് ഓർഗനൈസിങ് ടിപ്സും ഹാക്സും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. കുറച്ച് ഡി ഐ വൈസും ഉണ്ട്, കുറച്ച് സ്റ്റോർ ബോട്ട് ഓർഗനൈസേഴ്സും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം. ആദ്യം നമുക്ക് പില്ലോ കവേഴ്സ് എങ്ങനെയാണ് സ്റ്റോറിയിൽ നിന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം കവറിലിട്ട ഒരു വലിയ കവറിൽ എല്ലാ പില്ലോ കവേഴ്സും കൂടി ഇട്ടായിരുന്നു വെക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചുളുങ്ങിപ്പോവും. നമ്മൾ ബെഡ് നന്നായിട്ടൊക്കെ വിരിച്ചിട്ടാലും പില്ലോ കവേഴ്സ് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവാറില്ല. അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, എപ്പോഴും ബെഡ്ഷീറ്റായാലും പില്ലോ കവേഴ്സ് ആയാലും മടക്കി തന്നെ വെക്കുക. ഞാനിപ്പോൾ ഇത് മടക്കിയിട്ട് ഒരു നീളമുള്ള കാർഡ്ബോർഡ് ബോക്സിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്ക്കറ്റിലും വെക്കാം. ബാസ്ക്കറ്റിലോ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ ഏതാണോ ഷീറ്റ് എടുക്കുന്നത് അതിനനുസരിച്ച് പില്ലോ കവർ വേഗം എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒരു ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള പില്ലോ കവേഴ്സ് സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഇങ്ങനെ ബാസ്ക്കറ്റിൽ തന്നെ വെക്കണം എന്നില്ല. നല്ല സാധാരണ എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും കിട്ടുന്ന ക്യാരി ബാഗ് ഉണ്ടല്ലോ, അതൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്കത് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ള കട്ടിയുള്ള ഷോപ്പിംഗ് ബാഗൊന്ന് അകത്തേക്ക് മടക്കിയിട്ട് നമുക്ക് അതിനകത്തും പില്ലോ കവേഴ്സോ കുഷൻ കവേഴ്സോ ഒക്കെ വെക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് കുഷൻ കവേഴ്സാണ് വെക്കുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും, നമുക്ക് എടുക്കാനും എളുപ്പമുണ്ടാവും. നമ്മൾ പില്ലോ കവേഴ്സോ കുഷൻ കവേഴ്സോ ഒക്കെ ഇട്ട് കണ്ടാലും നല്ല ഭംഗിയുണ്ടാവും, ചുളിവൊന്നും ഇല്ലാതെ നീറ്റായിട്ടിരിക്കും. ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്ഷീറ്റിൻ്റെ കൂടെ തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള പില്ലോ കവേഴ്സും കുഷൻ കവേഴ്സും എല്ലാം സെറ്റ് ചെയ്ത് ഒരുമിച്ച് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. പക്ഷേ എനിക്ക് എളുപ്പം ഇങ്ങനെയായിട്ട് തോന്നി, കാര്യം ഞാൻ ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നത് എനിക്ക് എളുപ്പമായിട്ട് തോന്നി കേട്ടോ. അടുത്തത് പ്രെയർ മാറ്റ്സ് എങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കാണാം. ഇതൊരു ഡി ഐ വൈ ഹാക്കാണ് കേട്ടോ. എൻ്റെ കിഡ്സ് റൂം മേക്ക് ഓവർ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവണം. ഒരു ബങ്ക് ബെഡാണ് സാധാരണ ഞങ്ങൾ കിഡ്സ് റൂമിൽ ഇട്ടിരുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കി സിംഗിൾ ബെഡാക്കി നമ്മളിപ്പോൾ ഇട്ടേക്കുവാണ് മക്കളുടെ ആവശ്യപ്രകാരം. അങ്ങനെ ഇട്ടപ്പോൾ ഈ ഒരു ലാഡർ, അതിൻ്റെ ഇത് ബങ്ക് ബെഡിൻ്റെ കൂടെ വരുന്ന ലാഡറാണ് കേട്ടോ, അത് എക്സ്ട്രാ വന്നു. മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതൊരു 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. അത് കാരണം തന്നെ സ്റ്റോറേജ് സ്പേസ് ഇതൊക്കെ വളരെ കുറവാണ്. ഇനി എപ്പോഴാണ് മക്കൾ വീണ്ടും ബങ്ക് ബെഡായിട്ട് തിരിച്ചു വരണം എന്ന് പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകാരണം നമുക്ക് ഈ ഒരു ലാഡർ കളയാനും പറ്റില്ല. നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്ന പോലെ അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. നമ്മുടെ പ്രെയർ ഏരിയയിൽ മുസല്ല വെക്കാൻ ഈ ഒരു ലാഡർ വെച്ച് കഴിഞ്ഞാൽ കാണാനും ഭംഗിയുണ്ടാവും, എടുക്കാനും എളുപ്പമുണ്ടാവും. ഇതൊരു ലൈറ്റ് വെയ്റ്റ് ലാഡറാണ്. ഞാനിത് കോൺക്രീറ്റ് നെയിൽസ് ആണ് ഉപയോഗിച്ച് ഇവിടെ ഒന്ന് ഭിത്തിയിൽ കടുപ്പിച്ച ശേഷം അതിലേക്ക് കേബിൾ ടൈസ് വെച്ച് ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓൾറെഡി ഇവിടെ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു മുൻപ്. അപ്പോൾ അതിനകത്തേക്ക് ഞാനിതൊന്ന് കേബിൾ ടൈ വെച്ചൊന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് നിന്നോളും. അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുസല്ലാസ് ഹാങ് ചെയ്യാം, എത്ര വേണമെങ്കിലും ഹാങ് ചെയ്യാം. അടുത്തത് വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു ഓർഗനൈസറാണ് ദുപ്പട്ട അല്ലെങ്കിൽ ഹിജാബ് ഓർഗനൈസർ. ഇത് ഓൺലൈനായിട്ടൊക്കെ ലഭ്യമാണ്. ഞാനിപ്പോൾ ഹോം സെൻറ്ററിൽ നിന്ന് ഒരു 3-4 വർഷം മുൻപ് വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഷിഫോൺ തരത്തിലുള്ള ഹിജാബ്സും സ്കാർഫും ഒക്കെ നമുക്ക് മടക്കി വെച്ചിരുന്നാൽ അതുപോലെ ഇരിക്കില്ല, ഭയങ്കര മെസ്സിയായി പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സ്കാർഫ് എല്ലാം ഈ ഇങ്ങനത്തെ ഒരു സ്കാർഫ് ഹോൾഡറിൽ മടക്കി വെച്ചിരുന്നാൽ നമുക്ക് എടുക്കാനും എളുപ്പമുണ്ടാവും, പിന്നെ എപ്പോഴും പറയാറുള്ളതുപോലെ കാണാനും ഭംഗിയുണ്ടാവും. ഈ ഒരു ഹിജാബ് ഹോൾഡറിൽ ഷോൾ മാത്രമല്ല, നമുക്ക് ടൈസ് അല്ലെങ്കിൽ സോക്സ് അതെല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിത് കബോർഡിലോ എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടേക്ക്. അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ അവിടെ ചേരുന്ന ഹിജാബ് പെട്ടെന്ന് എടുക്കാനും പറ്റും.
ബാക്കിയുള്ള ഹിജാബ്സ് ഒന്നും മെസ്സി ആവുകയില്ല. ഞാൻ ഇതിനു മുൻപ് ടൈം മാനേജ്മെൻറ്റ് ടിപ്സ് ഫോർ എ പ്രൊഡക്റ്റീവ് വീക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വീഡിയോയിൽ ഇങ്ങനൊരു പാർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കേർട്ട്സ് അല്ലെങ്കിൽ ലെഗിങ്സ്, പൈജാമാസ്, പാൻസ് ഇതെല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്നിൽ ബാസ്കറ്റിൽ അതല്ലെങ്കിൽ ഇതുപോലെ ചെസ്റ്റ് ഡ്രോയേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അതിൽ വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഇഷ്ടമുള്ളത് എടുക്കാനും പറ്റും. അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പോൾ താഴെ വീഴുന്ന പോലുള്ളൊരു പ്രോബ്ലം വരത്തില്ല. ബാക്കിയുള്ളത് അതിൻ്റേതായ സ്ഥാനത്ത് ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ നമുക്ക് ടൈമും സേവ് ചെയ്യാം, പിന്നെ കാണാനും ഭംഗിയുണ്ടാവും. റെൻ്റഡ് അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഓവർ ദ ഡോർ ഹാങ്കർ. ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ആണിയൊന്നും അടിക്കേണ്ട, ഡോറിന് മുകളിൽ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. നമുക്ക് ഡോർ അടയ്ക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എത്ര ഹെവി ആയിട്ടുള്ള സാധനം വേണമെങ്കിലും ഹാങ് ചെയ്യാം, കാര്യം ഇത് വളയുന്നൊന്നുമില്ല. ഞാനിത് 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, ഇതുവരെയും മോശമായിട്ടില്ല. ഡോറ് ക്ലോസ് ചെയ്യുന്നതിനൊന്നും ഇതൊരു ബുദ്ധിമുട്ടല്ല കേട്ടോ. വീണ്ടും റെൻ്റഡ് അപ്പാർട്ട്മെൻറ്റിൽ സ്പേസ് സേവിങ് ആയിട്ടുള്ളൊരു ഹാക്കാണ്. ഓവർ ദ ഡോർ ഷൂ ഓർഗനൈസറാണ്. നമുക്കൊരു ചെറിയൊരു ബാത്റൂം യൂസ് ചെയ്യാത്തതുണ്ട്. അപ്പോൾ ആ ഒരു ബാത്റൂമിലാണ് ഞാനിത് ഹാങ് ചെയ്തേക്കുന്നത്. മെയിൻ എൻട്രി ഡോറിലൊന്നും ഹാങ് ചെയ്യരുത്, കാര്യം ഷൂസിൻ്റെ സ്മെൽ ഉണ്ടാവും. അത് മാറാനായിട്ട് ടീ ബാഗ്സ് തന്നെ ഓരോ പോക്കറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് ഈ ഒരു ഓർഗനൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല സ്ട്രോങ് ആണ്, പോക്കറ്റ്സ് ഒക്കെ നന്നായി, അതായത് ഹെവി ആയിട്ടുള്ള ഷൂസും ഹോൾഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കീറി പോയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിൽ ഓൾറെഡി ഉള്ള ഷൂ റാക്ക് ചെറുതാണ്, പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഷൂസൊക്കെ നമ്മളെ വീട്ടിൽ കാണും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇതുപോലത്തെ ഒരു ഓർഗനൈസർ വളരെ ഹെൽപ്ഫുള്ളാണ്. ബില്ല് റെസീറ്റ്സ് ഒക്കെ ഫയൽ ചെയ്ത് വെക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസർ വളരെ നല്ലതാണ് കേട്ടോ. ഏകദേശം ഒരു 10 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. എല്ലാ ബിൽസും, വാറണ്ടി കാർഡ്സ്, മാനുവൽസ്, അതായത് ഏതെങ്കിലും ഒരു ഡിവൈസ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന മാനുവൽസ്, വാക്സിനേഷൻ കാർഡ്, അങ്ങനെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി, അത് കാരണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. വളരെ കോമ്പാക്റ്റ് ആണ്, നമുക്കത് സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് ലേബിൾ ചെയ്ത് കൊടുക്കാൻ ഓരോ പോക്കറ്റ്സിലും ഏതാ ഡോക്യുമെൻറ്റ്സ് വെക്കുന്നതെന്ന്, അപ്പോൾ ഈസി ആയിട്ട് എടുക്കാനും പറ്റും. എല്ലാ പോക്കറ്റ്സിലും ഞാൻ ലേബിൾ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരുപക്ഷെ കുറച്ചും കൂടെ നല്ല മോഡൽസ് വന്നിട്ടുണ്ടാവണം ഇതിൻ്റെ തന്നെ ഇങ്ങനെ ബില്ല് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കൂടുതലും ഈ റെസീറ്റ്സ് ആണല്ലോ നമുക്ക് കിട്ടുന്നത്. ക്രാഫ്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു ഓർഗനൈസറാണ് അടുത്തത്. സാധാരണയായിട്ട് എല്ലായിടവും ഉണ്ടാകുന്നതാണ് ഈ ഒരു മൾട്ടി ഡ്രോ ഓർഗനൈസർ. ഇത് ഞാനൊരു ഓഫർ റേറ്റിന് വാങ്ങിയതായിരുന്നു. പക്ഷേ എനിക്കിത് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നി. കാര്യം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അത്യാവശ്യം ക്രാഫ്റ്റ്സൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് ടൂൾസൊക്കെ ഉണ്ടാവും, അതെല്ലാം അവിടെ എവിടെയും കിടന്നാലും നമുക്ക് ആവശ്യത്തിന് നോക്കുമ്പോൾ കാണില്ല. അപ്പോൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് അത്യാവശ്യം എന്ത് വേണമെങ്കിലും എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രോയിൽ ഞാനിങ്ങനെ ക്രാഫ്റ്റ്സിൻ്റെ ടൂൾസ് വെച്ചിട്ടുണ്ട്. പേപ്പർ പിൻസ്, സ്റ്റേപ്ലർ പിൻസ്, അങ്ങനത്തെ എല്ലാം വെച്ചിട്ടുണ്ട്. മാസ്കിംഗ് ടേപ്പ്, സെല്ലോ ടേപ്പ്, അങ്ങനത്തെ എല്ലാം ഈ ഒരു ഡ്രോയിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഡ്രോയിൽ സ്റ്റേഷനറി ഐറ്റംസ് ആണ്. എനിക്കിവിടെ കിട്ടുന്ന പെൻസിൽസ് ഒന്നും അത്ര തെളിച്ചുണ്ടായിട്ട് തോന്നാറില്ല. അതേറെ ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ അപ്സരയുടെ പെൻസിൽ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇവിടെ അപ്സര കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ പെൻസിൽസും പെന്നും എല്ലാം ഇങ്ങനെ ഇതിനകത്താണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ മോട്ട് പോഡ്സ്, ഗ്ലൂസ്, ഗംസ് അതെല്ലാം ഈ ഒരു ഡ്രോയിലാട്ടോ വെക്കുന്നത്. ലാസ്റ്റ് ഡ്രോയിൽ പെയിൻറ്റിങ്ങിന് ഉള്ള എല്ലാ സാധനങ്ങളുമാണ്. അക്രിലിക് പെയിൻറ്റ്, വാട്ടർ പെയിൻറ്റ്, വാട്ടർ കളർ പെയിൻറ്റ്, പിന്നെ
ഓയിൽ പേസ്റ്റിൽസ് അങ്ങനത്തെ എല്ലാമാണ് കേട്ടോ ഈ ഒരു ഡ്രോയിലുള്ളത്. മക്കൾ രണ്ടാളും അത്യാവശ്യം പെയിൻറ്റ് ചെയ്യും, ഞാനും അല്പസ്വല്പമൊക്കെ പെയിൻറ്റ് ചെയ്യും. അപ്പോൾ അത് കാരണം പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം ആ ബോക്സിൽ. പിന്നെ ഈ ഒരു ബോക്സ് നിറച്ചും എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസാണ്, എല്ലാ അൽഗുലത്തെ സാധനങ്ങളും ഇതിനകത്തുണ്ടാവും. ഏറ്റവും മുകളിലത്തെ ഡ്രോയർ ഉമ്മയുടെ ക്രാഫ്റ്റ് ഐറ്റംസാണ്, ഉമ്മയുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസാണ്. ഉമ്മ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ ഏറ്റവും മുകളിലത്തെ ഡ്രോയറിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ക്രാഫ്റ്റ് ഓർഗനൈസർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശേഷങ്ങൾ. കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപയോഗപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.